ഷഹാബ് 3, ഗദർ, ഇമാദ്, ഖുറാം ഷഹർ 1, 2, 4, ഫതാഫ്, ഖൈബർ, ഷെക്കൻ, സെജിൽ, ഇവയൊക്കെ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മിസൈൽ രാജാവായ ഇറാന്റെ ഏറ്റവും അപകടകാരികളായ ആയുധങ്ങളാണ് ഇത്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ ശേഖരം സ്വന്തമായുള്ളത് ഇറാനാണ്. വ്യത്യസ്ത തരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ റേഞ്ചിലുമുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ അവരുടെ മിസൈലുകൾ പുറത്തെടുത്താൽ ലോകം മുഴുവൻ നശിക്കും. എന്നാൽ ഇറാന്റെ ഏറ്റവും അപകടകാരിയായ മിസൈൽ ഏതെന്ന് നിങ്ങൾക്കറിയുമോ? അവനാണ് സെഡ്ജിൽ. ഒരു ഇറാനിയൻ സെമി ആക്റ്റീവ് റഡാർ വായുവിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലാണിത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സിന്റെ സ്വയം പര്യാപ്ത ജിഹാദ് ഓർഗനൈസേഷനാണ് ഇത് നിർമ്മിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഉപരിതലത്തിൽ നിന്ന് വായുവിൽ നിന്നുള്ള MIM-23 ഹവാക്കിന്റെ പരിഷ്കരിച്ച പതിപ്പാണ്. സെഡ്ജിലിന് ഏകദേശം 500 കിലോഗ്രാം ഭാരമുണ്ട്. അതിൻ്റെ നീളം 5 മീറ്ററും വ്യാസം 40 സെന്റിമീറ്ററുമാണ്. മിസൈലിൻ്റെ ഫലപ്രാപ്തി ഏകദേശം 90 കിലോമീറ്ററാണ്. അതിൻ്റെ വേഗത ഏകദേശം 45 മാച്ച് ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ 6 വർഷത്തെ പോരാട്ടത്തിന് ശേഷം നീണ്ടുനിന്ന സംഘർഷം ഇറാനിയൻ സേനയ്ക്ക് ആയുധങ്ങളുടെ ക്ഷാമത്തിലേക്ക് നയിച്ചു. കൂടാതെ അധിക ആയുധ സംവിധാനങ്ങൾ വാങ്ങേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് തോന്നി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് 1986 നവംബറിൽ പരിചയസമ്പന്നനായ ഒരു പരീക്ഷണ പൈലറ്റായ ഹൈറൗഡൻ അലി മസന്ദരാനിയെ പരീക്ഷണ പൈലറ്റായി നിയമിച്ചു. കൂടാതെ സൂചിപ്പിച്ച മിസൈലിനെ F-14 NAAPJ-79 റഡാറുമായി സമന്വയിപ്പിക്കുന്നതിൽ വിജയിച്ചു. ടോം കാറ്റ് വിക്ഷേപണ വിമാനം കൂടാതെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സിലെ വിദഗ്ധർ ഹവാക് മിസൈലുകളെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു അനുബന്ധ പദ്ധതിയും അവതരിപ്പിച്ചു. ഈ പദ്ധതി ആദ്യമായി 1986 ഓഗസ്റ്റ് 12 പ്രോജക്ട് സെഡ്ജിൽ എന്ന പേരിൽ അത് അല്ലാബ സർഖാനും ഫെറൈദിൻ അലി മസന്ദറാണിയും അവതരിപ്പിച്ചു. ഇത് ഇറാനിയൻ വ്യോമസേനയ്ക്ക് സമർപ്പിച്ചു. മിസൈൽ ഒടുവിൽ 1988 ഏപ്രിൽ 4 നിർമ്മിക്കപ്പെട്ടു. കര ഇന്ധനമുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ. 22.5 ടൺ ഭാരമുള്ള മിസൈലിൻ്റെ നീളം 18.2 മീറ്ററാണ്. 500 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ ഇതിൽ സ്ഥാപിക്കാം. ഈ മിസൈലിൻ്റെ വേഗതയാണ് അതിനെ ഏറ്റവും മാരകമാക്കി മാറ്റുന്നത്. മണിക്കൂറിൽ 17,487 കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത്. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. ഹൈബ്രിഡ് മോഡ് മിസൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 4500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. അതായത് ലക്ഷ്യം വയ്ക്കുന്ന പരിധിയുടെ 20 മീറ്റർ അകലെ വീണാലും ആ ലക്ഷ്യം ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഈ മിസൈലിന് കഴിയും. 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്ന് 2022 US സെൻട്രൽ കമാൻഡിലെ ജനറൽ കെന്നത്ത് മെക്കൻഡി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള ശേഖരം സ്വന്തമായുള്ളത് ഇറാനാണ്. വ്യത്യസ്ത തരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ റേഞ്ചിലുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ആക്രമണം പാകിസ്ഥാനിലേക്ക് വീണ്ടും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ മിസൈൽ വീണ്ടും ചർച്ചയാക്കുകയാണ്. 1500 കിലോമീറ്ററാണ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ആകാശ ദൂരം. ഇറാന് വേണമെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട് കറാച്ചി തുറമുഖം തകർക്കാം. ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും നാശവും വിതയ്ക്കാം. പാകിസ്ഥാൻ മുഴുവൻ നശിക്കപ്പെടും. 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ശക്തമായ മിസൈലുകൾ നിർമ്മിച്ച് രാജ്യത്ത് വിന്യസിക്കുക എന്നതാണ് ഇറാന്റെ മുഴുവൻ ശ്രദ്ധയും.